നമസ്കാരം ഒരുപാട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഹോങ്കോങ് എന്ന് പറയുന്ന ചൈനയുടെ ഭാഗമല്ലാത്ത പ്രവിശ്യെ ചൈന പുതിയ നിയമ നിർമ്മാണങ്ങളിലൂടെ കൂടുതൽ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയടക്കമുള്ള വിദേശ രാജ്യങ്ങളെ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചൈനയുടെ നിസ്സഹായ അവസ്ഥ സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ ചൈന അറിയിച്ചിരിക്കുകയാണ് അതായത് ഹോങ്കോങ്ങിൽ ചൈന എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളെ ചൈന അറിയിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇതുകൊണ്ടല്ല സന്തോഷം തോന്നിയത് സന്തോഷം തോന്നിയത് ചൈനയിൽ അധികം വൈകാതെ മറ്റൊരു വിപ്ലവം അരങ്ങേറുക തന്നെ ചെയ്യുമെന്നതിന്റെ സൂചന ഏതാണ്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞു എന്നതുകൊണ്ടാണ് സന്തോഷം എന്താണ് ഈ ഹോങ്കോങ്ങും ചൈനയും തമ്മിലുള്ള പ്രശ്നം പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ചൈന ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യം പറയാം അതായത് ഒരു പുതിയ നിയമനിർമ്മാണം നടത്തുക അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ചൈനീസ് പീപ്പിൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു യോഗം തന്നെ നടത്തുകയാണ് ഏതാണ്ട് ഒരാഴ്ചയായിട്ട് ഈ യോഗം നടക്കുന്നുണ്ട് ഈ യോഗത്തിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുദ്ദേശിക്കുന്നത് ചൈനയ്ക്ക് വിധേയമാകുന്ന തരത്തിൽ ഹോങ്കോങ്ങിനെ നിയമത്തിലൂടെ വലിഞ്ഞു മുറുക്കുക എന്നത് തന്നെയാണ് ഹോങ്കോങ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ചരിത്രത്തിലെ തന്നെ വലിയ ഒരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണുകൂടിയാണ് ഹോങ്കോങ്ങിലെ പൗരന്മാരുടെ മേൽ അനാവശ്യമായിട്ട് ചൈന ഇടപെടുന്നതും അവിടെയുള്ള കുറ്റവാളികളെ ചൈനയിലേക്ക് കൊണ്ടുപോയി വിചാരണ ചെയ്യുന്നതും ജയിലിൽ അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ആ തർക്കം ഹോങ്കോങ്ങിലെ ഭരണാധികാരികൾ സത്യത്തിൽ ചൈനയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്ന വിധേയത്വം പുലർത്തുന്ന ഭരണകൂടമാണ് ചൈനയെ പേടി തന്നെയാണ് അവർക്ക് പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല ഹോങ്കോങ്ങിലെ ജനങ്ങൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്തെന്ന് അനുഭവിക്കുന്നവരാണ് ഹോങ്കോങ് പ്രവിശ്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമാണ് അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്ക് അതിശക്തമായ സ്വാധീനമുള്ള ഒരു പ്രവിശ്യയാണ് ഹോങ്കോങ്ങിനെ ചൈനയ്ക്ക് ഒതുക്കേണ്ടതിന്റെ ആവശ്യകതയും അതാണ് ഹോങ്കോങ്ങിൽ മറ്റു രാജ്യങ്ങൾക്ക് സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ചൈനയുടെ പല കളികളും അവിടെ നടക്കുന്നുമില്ല പലപ്പോഴും നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജി ഡി പി ആണെങ്കിലും അല്ലെങ്കിൽ ജി ഡി പി പെർ ക്യാപിറ്റ എടുത്ത് പരിശോധിച്ചാൽ ട്രേഡിന്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഡെവലപ്മെന്റിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ചൈനയും ഹോങ്കോങ്ങും രണ്ടായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഹോങ്കോങ് കൂടി ചൈനയുടെ പ്രവിശ്യയിലേക്ക് ചേർന്നാൽ സത്യം പറഞ്ഞാൽ ഇന്ത്യയോടൊപ്പം ഒരു വലിയ വികസിത രാജ്യം കൂടി ചേർന്നാൽ എന്താ സംഭവിക്കുക ആ ഒരു കാഴ്ചപ്പാടിൽ വേണം അതിനെ കാണാൻ ചൈനയെക്കാളും വികസിതമായ ഒരു പ്രവിശ്യയായിരിക്കും ഹോങ്കോങ് അത് ചൈനയിലേക്ക് ചേരുമ്പോൾ ചൈനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല സാമ്പത്തികമായും മറ്റുമൊക്കെ ചൈനയ്ക്ക് കൂടുതൽ കരുത്ത് ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ അവിടെ അവസാനിപ്പിക്കാനും സാധിക്കും ചൈന ഭയപ്പെടുന്നത് എന്നെങ്കിലും ഹോങ്കോങ്ങിലെ ജനങ്ങൾ തങ്ങൾക്കെതിരായി തിരിയുമോ എന്നതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിനു ശേഷം ചൈനയിലെ ജനങ്ങൾ കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടരായി പിന്നീട് വന്ന മാവോയുടെ നേതൃത്വത്തിൽ അവരെ അടിച്ചമർത്തുക തന്നെയാണ് ചെയ്തത് കമ്മ്യൂണിസം അവിടെ എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്നതൊരു ചോദ്യമാണ് ഫലത്തിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിലും അത് എങ്ങനെയാണോ ഈ കമ്മ്യൂണിസം ലോകത്തിനോട് മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ആശയം അത് യഥാർത്ഥത്തിൽ ചൈനയിൽ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നത് സംശയമാണ് എന്തായാലും ചൈനയിലെ ജനങ്ങൾ ഇന്ന് ചൈനീസ് ഭരണകൂടത്തെ പഞ്ചമുച്ചമടക്കി അനുസരിച്ച് ജീവിച്ചു പോകുന്നത് ഭയന്നിട്ട് കൂടിയാണ് ഉത്തര കൊറിയയുടെ മറ്റൊരു വെർഷൻ ആണ് എന്ന് പറയാം പക്ഷേ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ചൈനയിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഈ ഹോങ്കോങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെയുള്ള ജനങ്ങൾ തികച്ചും വ്യത്യസ്തരാണ് കാരണം ഹോങ്കോങ്ങിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഹോങ്കോങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു കരാറിന്റെ ഭാഗമായിട്ട് ബ്രിട്ടൻ ഹോങ്കോങ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി നാല്പത്തി ഏഴ് വരെ ഹോങ്കോങ്ങിന് ഉണ്ടാകും ഒറ്റ രാജ്യം രണ്ട് വ്യവസ്ഥാ സമ്പ്രദായം അനുസരിച്ച് ഹോങ്കോങ് സ്വന്തം നിയമവ്യവസ്ഥ നാണയം കസ്റ്റംസ് നയം സാംസ്കാരിക സംഘം കായിക സംഘം കുടിയേറ്റ നിയമം തുടങ്ങിയവ നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ചൈനയ്ക്ക് ഹോങ്കോങ്ങിന് മേൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മുതൽ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഹോങ്കോങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബ്രിട്ടൻ അത് ഉപേക്ഷിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഹോങ്കോങ്ങിലെ ജനങ്ങൾ വളരെ വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നവരാണ് അതുകൊണ്ടാണ് ചൈനയുമായി ചേരാൻ അവർ അന്ന് താൽപ്പര്യം പ്രകടിപ്പിക്കാതിരുന്നത് സത്യത്തിൽ അന്ന് ബ്രിട്ടൻ ഒരർത്ഥത്തിൽ തന്ത്രപരമായിട്ട് അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ആ കരാർ ആ കരാർ ഒരു പക്ഷേ ഒരു രണ്ട് വിദേശ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായത് മാത്രമല്ല അന്താരാഷ്ട്ര ഉടമ്പടി കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് ലംഘിക്കുന്നതിന് പരിമിതികളുണ്ട് ഹോങ്കോങ് ബ്രിട്ടൻ ഉപേക്ഷിക്കാൻ സമയത്ത് ആ കരാറാണ് ഹോങ്കോങ്ങിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തിയത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അവർക്ക് സ്വതന്ത്രമായി അവിടെ തുടരാം എന്നൊരു സാഹചര്യം വന്നു പക്ഷെ അവർ ഈ ഒരു കാലയളവിനിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപതിനിടയിൽ ഹോങ്കോങ് വളരെ വലിയൊരു വികസിത നഗരമായിട്ടൊരു പ്രദേശമായിട്ട് അങ്ങ് വളർന്നു എന്ന് മാത്രമല്ല അമേരിക്കയുടെയും ഈ പറയുന്ന ബ്രിട്ടൻ ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ പിന്തുണയോടുകൂടി ലോകത്തിലെ തന്നെ വലിയൊരു വ്യാപാര കേന്ദ്രമായി കൂടി അത് മാറിക്കഴിഞ്ഞു അപ്പോഴാണ് ചൈനയ്ക്ക് അമളി മനസ്സിലായത് ഇനിയും ഹോങ്കോങ്ങിനെ വളരാൻ അനുവദിച്ചാൽ ഒരിക്കലും തങ്ങൾക്ക് ആ പ്രവിശ്യം കിട്ടില്ല എന്ന ഭയം അവർക്ക് തുടങ്ങി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഹോങ്കോങ്ങിന്റെ അധികാരത്തിലേക്ക് ചൈന ഇടപെടാൻ തുടങ്ങി ആദ്യം ഹോങ്കോങ്ങിലെ ഭരണത്തിൽ ചൈനയോട് മമത പുലർത്തുന്നവരെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത് അതിലൊരു പരിധിവരെ ചൈന വിജയിച്ചുവെങ്കിലും തുടർന്ന് അങ്ങോട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ശ്രമിച്ച ഓരോ കാര്യങ്ങളും പൊളിയുകയായിരുന്നു കുറ്റവാളികളെ കൈമാറുന്ന കാര്യത്തിലാണെങ്കിലും സ്വതന്ത്രമായ അവരുടെ അവകാശങ്ങളിലും നിയമങ്ങളിലുമുള്ള ഇടപെടലാണെങ്കിലും ഒക്കെ അവിടെയുള്ള ജനങ്ങൾ അതിശക്തമായിട്ട് അതിനെതിരെ രംഗത്തോന്നു കാരണം മറ്റുള്ള ചൈനയുടെ പ്രവിശ്യകളിൽ ഉള്ളത് ഒരു സ്ഥിതി ആയിരുന്നില്ല ഹോങ്കോങ്ങിലേത് ജനാധിപത്യത്തിന്റെ എല്ലാ മധുരവും നുണയുന്ന ജനതയാണ് അവിടെയുള്ളത് അവർക്കിടയിലേക്ക് നിയന്ത്രണങ്ങളും നിബന്ധനകളും പുറത്തു നിന്നുള്ള ഇടപെടലുമൊക്കെ ഒക്കെ ചെന്നപ്പോ അവിടെയുള്ള ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ കഴിയുമായിരുന്നില്ല അവർ അതിനെതിരെ രംഗത്തെത്തി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു ചൈനയ്ക്കെതിരെ ലോകം അറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ ഹോങ്കോങ്ങിൽ അരങ്ങേറി ഒരർത്ഥത്തിൽ ചൈനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു അത് അപ്പോൾ മുതൽ തന്നെ എങ്ങനെയും ഹോങ്കോങ്ങിനെ നിലക്കി നിർത്തുകയും തങ്ങളുടെ വരുതിയിലാക്കുകയും ചെയ്യണമെന്ന തീരുമാനം ചൈന കൈക്കൊണ്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ നിയമനിർമ്മാണം നടത്തുന്നതും ഈ പറയുന്ന പ്രവിശ്യയെ പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ചൈനയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് കുറ്റവാളികളെ മൃഗീയമായി പീഡിപ്പിക്കുക അതായത് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുന്നവരെ ജയിലിലാക്കി കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തുവിടാത്ത അവസ്ഥയിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ കുറ്റം ചെയ്യാൻ ഭയപ്പെടും ഇപ്പൊ ചൈനയ്ക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ രാജ്യദ്രോഹ കുറ്റം എടുത്തുകൊണ്ട് കേസ് എടുത്തുകൊണ്ട് രാജ്യദ്രോഹത്തിന് അവരെ ജയിലിലാക്കിയാൽ ചിലപ്പോ പുറം ലോകത്ത് ഒരിക്കലും വരാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും ചൈനയ്ക്കെതിരെ ആർക്കെങ്കിലും വായ തുറക്കാൻ പറ്റുമോ ചൈനയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരക്ഷരം ചൈനയ്ക്കെതിരെ പറയില്ല ചൈനയ്ക്കെതിരെ ആക്ടിവിസ്റ്റുകൾ എന്തെങ്കിലും പറയുന്നത് മറ്റേതെങ്കിലും രാജ്യത്തിലൊക്കെ അഭയം തേടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചതിനു ശേഷമോ ആണ് ചൈനയ്ക്കെതിരെ ശബ്ദിക്കുന്നത് അതുപോലും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ ചൈന ശ്രമിക്കാറുണ്ട് ചൈനയ്ക്ക് നിന്നുകൊണ്ട് ആർക്കും ചൈനയ്ക്കെതിരെ സംസാരിക്കാൻ കഴിയില്ല ഹോങ്കോങ്ങിൽ ഇത്തരത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ചൈന ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അവിടെ ചൈനയ്ക്കെതിരെ പ്രക്ഷോഭം നയിക്കാൻ നേതൃത്വം നൽകുന്നവരെ ചൈനയ്ക്കെതിരെ സംസാരിക്കുന്നവരെ ഈ കുറ്റവാളികളെ കൈമാറാനുള്ള നിയമം ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധേനയും തങ്ങളുടെ തടങ്കലിൽ എത്തിക്കുക കഷ്ടപ്പെടുത്തുക അതിലൂടെ പിന്നീട് ഒരാൾ അതിന് ധൈര്യം കാണിക്കാതിരിക്കുക ആ ഒരു തരത്തിൽ അവരെ ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കുക എന്നൊരു തന്ത്രമാണ് പക്ഷേ തുടക്കം മുതൽ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ട് ഹോങ്കോങ്ങിലെ ജനങ്ങൾ ചൈനയുടെ വിരട്ടലിൽ വീണില്ല മാത്രമല്ല സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള അവർ നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങളെ പോലെ എച്ചിൽ തിന്നാൻ ചൈനയുടെ പിന്നാലെ പോകേണ്ട സാഹചര്യവുമില്ല ചൈനയെക്കാൾ വികസിതമാണ് ഹോങ്കോങ്ങിലെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ചൈനയുടെ ജി ഡി പിർ ക്യാപിറ്റ എത്രയാണെന്ന് അറിയാമോ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് ഹോങ്കോങ്ങിൻ്റെത് എത്രയാണെന്നറിയാമോ നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇത് തന്നെയാണ് ഈ രണ്ട് പ്രവിശ്യകളും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് ചൈനയുടെ എത്രയോ മടങ്ങ് വികസിതമാണ് ഹോങ്കോങ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപതും നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചും തമ്മിലുള്ള അന്തരം ഒന്ന് നോക്കൂ നിങ്ങൾ ഇത് തന്നെയാണ് ചൈനയുടെയും പ്രശ്നം ഹോങ്കോങ്ങിനെ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതിലൂടെ ഉണ്ടാവുന്ന വലിയ നേട്ടങ്ങൾ ഒപ്പം ഭാവിയിൽ ഈ ഒരു ചൈനയിലേക്ക് വളർന്നു പിടിക്കാൻ സാധ്യതയുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് എന്നേക്കുമായിട്ട് തടയിടുക ഇതൊക്കെയാണ് ചൈന ഹോങ്കോങ്ങിനെ വഴുതിയിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ ഹോങ്കോങ്ങിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ വിജയിച്ചാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വെല്ലുവിളിയാണ് അത് ഉയർത്തുക ടിബറ്റ് അതുപോലെ ചൈനയുടെ മെയിൻ ലാൻഡിൽ പോലും ഒരുപക്ഷെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാം ടിബറ്റിലെ ജനങ്ങൾ പൊറുതിമുട്ടി കഴിയുന്നവരാണ് ടിബറ്റ് ഭയന്നുകൊണ്ടാണ് ഇന്ന് ചൈനയെ പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്നത് ഹോങ്കോങ് ഉൾപ്പെടുന്ന മേഖലകൾ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുമായി ശക്തമായി രംഗത്ത് വന്നാൽ തീർച്ചയായിട്ടും അത് ടിബറ്റൻ മേഖലയിലെ ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട് മറ്റൊരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇന്ന് ഷിജിൻ പിങ്ങിന് കെ ഈ പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ സ്വാധീനമുണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാമെന്നതാണ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു നയം പക്ഷേ ഒരു രസകരമായ കാര്യം അദ്ദേഹത്തെ പോലെ തന്നെ അധികാരത്തിൽ വരാൻ മോഹിക്കുന്ന സ്വപ്നം കാണുന്ന ചിലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചൈനയിൽ തന്നെയുണ്ട് അവരെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് അതുകൊണ്ട് ഇതിലെ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അവരും ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് അധികാരത്തിലെത്താൻ കഴിയില്ലെന്നൊരു തോന്നലുണ്ടായാൽ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് പോകാൻ അതും ഒരു കാരണമാകും എന്തായാലും തൽക്കാലം ഹോങ്കോങ് തന്നെ ചൈനയുടെ ഉറക്കം കെടുത്താൻ ധാരാളം മതിയാകും ഹോങ്കോങ്ങിനെ പിടിച്ചെടുക്കാനായിട്ട് ചൈന നടത്തുന്ന ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു രാജ്യത്തിന്റെയും പിന്തുണ ലഭിക്കുമെന്ന് കരുതുക വയ്യ അമേരിക്കയും യൂറോപ്പും ഇതിനോടകം തന്നെ ഹോങ്കോങ്ങിനെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി കഴിഞ്ഞു പ്രത്യേകിച്ച് ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഐക്യരാഷ്ട്ര സഭയിൽ തന്നെ ഈ വിഷയത്തെ കൊണ്ടുവന്ന് ഹോങ്കോങ്ങിനെ രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള നീക്കം നടത്തണമെന്നും അവിടെയുള്ള ജനത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ അതിന് അനുവദിക്കണം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏത് കാലത്തും ചൈനയ്ക്കൊരു വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്ന പ്രവിശ്യയാണ് ഹോങ്കോങ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ നേരത്തെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചില നടപടികൾക്ക് വേണ്ടി ചൈന തയ്യാറെടുക്കുന്നത് പക്ഷേ ഇതൊന്നും വിലപ്പോയില്ല എന്നതാണ് വസ്തുത മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ